നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിന് തക്കതായി മറുപടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷിക്കിയാൻ രംഗത്ത്. കുറെ നാളുകൾക്ക് ശേഷമാണ് പ്രസിഡന്റിന്റെ ഒരു നിർണായക നീക്കം ഉണ്ടാകുന്നത്. അതേസമയം യുദ്ധത്തിലേക്ക് എടുത്തുചാടില്ല എന്നുമാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഞങ്ങൾ യുദ്ധത്തിനില്ല, പക്ഷേ എന്നാൽ രാജ്യത്തിന്റെയും ഇവിടത്തെ ആളുകളുടെയും അവകാശം സംരക്ഷിക്കും. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആക്രമണത്തിന് തക്ക മറുപടി നൽകും. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ആശങ്കപ്പെടുന്നത് തന്നെ നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഇസ്രായേലിന് കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് യു എസ് ആണ് എന്നും പസഷ്കിയാൻ വിമർശിച്ചു. ഉചിതമായ സമയത്ത് ഇസ്രായേലിന് മറുപടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ പെരുപ്പിച്ചു കാട്ടുകയോ വില കുറച്ച് കാണിക്കുകയോ ചെയ്യരുത് എന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ തെറ്റായ കണക്കുകൂട്ടലുകൾ തകർക്കണം. ഇറാൻ യുവതയുടെയും രാജ്യത്തിന്റെയും കരുത്തും ഇച്ഛാശക്തിയും അവർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ നിറവേറ്റുന്ന നടപടികൾ സ്വീകരിക്കേണ്ടത് അധികാരങ്ങളാണ് എന്നും ഖമേനി പറഞ്ഞിരുന്നു. അതിനിടെ ഖമേനി ഹീബ്രുവിൽ ട്വീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൌണ്ട് സമൂഹ മാധ്യമമായ എക്സ് സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇസ്രായേലിന്റെ വ്യോമ ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഖമേനി ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് അക്കൌണ്ട് സസ്പെൻഡ് ചെയ്തത്. സയനിസ്റ്റ് ഭരണകൂടം ഒരു തെറ്റ് ചെയ്തു, ഇറാനെക്കുറിച്ച് അവർക്കുള്ള കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. ഇറാന്റെ ശക്തിയും ശേഷിയും സംവിധാനങ്ങളും എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും എന്നിങ്ങനെയായിരുന്നു ഖമേനി എക്സിൽ കുറിച്ചത്. ഇസ്രായേലിൽ ഏറ്റവും ഉപയോഗത്തിലുള്ള ഭാഷയാണ് ഹീബ്രു. ഇറാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ചയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്.